ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കിനും അവർ റേപ്പ് ചെയ്യപ്പെട്ടു. അവസാനം പറഞ്ഞത് നമുക്ക് ഇട്ടൊന്ന് ആക്കിയതാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ സൈറുബായിനെ പഠിച്ചു, ഞാനും സൈറുബായും കൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ യാത്രകൾ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഗ്രീസിൽ പോകാൻ പറഞ്ഞാലോ ഇടിക്കും പുള്ളി. നമ്മളിപ്പോ ഉള്ളത് അൽബേനിയ എന്ന് പറഞ്ഞ രാജ്യത്താണ്. ഈ അൽബേനിയ എന്ന രാജ്യത്ത് നമ്മളിങ്ങനെ ഒരു സ്ഥലം കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളൊരു വില്ലേജിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇവിടെ ഒരു 20 മിനിറ്റ് നമുക്ക് ബൈ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞ ഒരു രാജ്യമെത്തും. ആ രാജ്യത്തേക്ക് നമുക്ക് ബൈ റോഡ് വണ്ടിയും കൊണ്ട് പോകാൻ സാധിക്കും എന്നാണ് നമ്മളുടെ സുഹൃത്തായിട്ടുള്ള ആഗ്രോൺ നമ്മളോട് പറഞ്ഞത്. അപ്പോ നമുക്ക് എന്നാ പിന്നെ അവിടെ വരെ പോയിട്ട് ചായ കുടിച്ചിട്ട്, ചായ കാപ്പി എന്തെങ്കിലും കുടിച്ചിട്ട് വരാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ടെക് ട്രാവലിറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റൊരു ബാൽക്കൻ രാജ്യമായ മോണ്ടിനീഗ്രോയിലേക്ക് പോകുന്നു. നമ്മളിപ്പോ അൽബേനിയയിൽ നിന്ന് നമ്മളിപ്പോ മോണ്ടിനീഗ്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പൊ നമ്മുടെ ആഗ്രോൺ നമ്മളോട് പറയായിരുന്നു, ആഗ്രോണിന്റെ ബേസിക്കലി അദ്ദേഹത്തിന്റെ നാട് എന്ന് പറയുന്നത് ഈ സ്ഥലമാണ്. പുള്ളിക്ക് ഇവിടെ ഒരു പൊമഗ്രനേറ്റിന്റെ ഒക്കെ തോട്ടമുണ്ട്. ഏകദേശം 600-ലധികം പൊമഗ്രനേറ്റ് മരങ്ങളുള്ള ഒരു തോട്ടം പുള്ളിക്ക് ഇവിടെ ഉണ്ട്. പുള്ളി പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് തിരാനയിലേക്ക് മൂവ് ചെയ്തതാണ്. വലിയ പുള്ളിയാ, പുള്ളി ഇസ്താൻബുളിലൊക്കെയാണ് പഠിച്ചത്. ഏകദേശം ഒരു 10 വർഷത്തോളം ഇസ്താൻബുൾ ഉണ്ടായിരുന്നു. ആൻഡ് ഹി സ്റ്റഡീഡ് ഫൈൻ ആർട്സ് അല്ലേ. ഫൈൻ ആർട്സ്, യെസ്. നമ്മൾ പുള്ളിനെ മലയാളം പഠിപ്പിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാല്. നമ്മൾ പറയുന്നല്ല പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചായിരുന്നു? പോകുന്ന വഴിക്ക് നമുക്ക് അങ്ങ് ദൂരെ ആ മൗണ്ടന്റെ ഒക്കെ മുമ്പിലായിട്ട് വെളുത്തിരിക്കുന്നത് കണ്ടില്ലേ, അവിടെ നല്ല അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ അങ്ങനെ വെളുത്ത് കാണുന്നത്. ആ കാണുന്ന മലനിരകൾക്കപ്പുറത്താണ്, അല്ലെങ്കിൽ ഇപ്പുറത്താണ് നമ്മുടെ മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന രാജ്യം. ഈ മോണ്ടിനീഗ്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്ലാക്ക് മൗണ്ടൻസ് എന്നാണ്. അതായത് കറുത്ത പർവ്വതങ്ങൾ എന്നാണ് മോണ്ടിനീഗ്രോ എന്ന വാക്കിന്റെ അർത്ഥം. നമ്മള് ആ രാജ്യത്തിന്റെ ബോർഡറിലേക്ക് എത്തി ഗൈസ്. ഇതെവിടെ എന്റെ പൊന്നെ, ഇത്രക്ക് സിമ്പിളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അടിപൊളി അടിപൊളി. പക്ഷെ ഇവിടെ ബോർഡറുകളുണ്ട്. നമ്മുടെ അൽബേനിയ പോലെ മറ്റൊരു രാജ്യമാണ് മോണ്ടിനീഗ്രോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പാസ്പോർട്ടൊക്കെ കാണിച്ച് ഇൻഷുറൻസ്, ഇവിടെ ഇൻഷുറൻസ് ഒക്കെ എടുക്കണം, വണ്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്നതായതുകൊണ്ട് തന്നെ അതിപ്പം ഏതാനും മണിക്കൂറുകളാണെങ്കിൽ പോലും നമുക്ക് ബോർഡർ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ 15 യൂറോ ആണ് എടുക്കാനുള്ളത്. അപ്പുറത്ത് കയറി എടുക്കണമെങ്കിൽ 40 യൂറോ കൊടുക്കണം എന്നാണ് പറയുന്നത്. മോണ്ടിനീഗ്രോയിൽ മഴ കാണാൻ വേണ്ടി പോവാണ് നമ്മൾ. എന്നാലും നോക്കിയത് അങ്ങ് മുമ്പിൽ കാണുന്ന അവിടെയാണ് ബോർഡർ എന്ന് പറയുന്നത്. ഈ ബോർഡറിൻ്റെ അടുത്തൊക്കെ നോക്കി എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഹായ്, അവരും രാജ്യങ്ങൾ കടക്കും തോറും ഇൻഷുറൻസ് എടുക്കണമല്ലോ. ഇവിടെ അങ്ങനെയാണ്, വേറെ രാജ്യം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ മോണ്ടിനീഗ്രോ ബോർഡർ എത്തിയപ്പോഴത്തേക്കിനും മഴ പെയ്യുകയാണ് സുഹൃത്തുക്കളെ. മഴ 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 കൂടെ കൂടെ മഴ വന്നാൽ മോണ്ടിനീഗ്രോ ബോർഡറിൽ വണ്ടികൾ കിടക്കുന്നുണ്ടോ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നിട്ട് ഇമിഗ്രേഷൻ ഒക്കെ ക്ലിയർ ചെയ്ത് പോകാന്നാ തോന്നുന്നത്. പുറത്തിങ്ങനെ മഴ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഏകദേശം ഒരു 10 മിനിറ്റായിട്ട് ഈ ബോർഡർ ചെക്ക് പോസ്റ്റിൽ നിൽക്കുകയാണ്. ഒറ്റ ലൈനേ ഉള്ളൂ വണ്ടികൾ പോകാനായിട്ട്. അതിൽ കാറുകളുടെ ലൈനുണ്ട്, പിന്നെ അപ്പുറത്ത് 2 ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്, വലുതും ചെറുതും. നമ്മൾ ഇവിടെ നിന്ന് രാജ്യങ്ങൾ കടന്നു പോകുന്ന ബസ്സുകളൊക്കെ ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് തിരാനയിൽ നിന്ന് വേണമെങ്കിൽ ബസ് എടുത്തിട്ട് നമുക്ക് മോണ്ടിനീഗ്രോയിലേക്കൊക്കെ പോകാം. അപ്പോൾ നമ്മൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോഴത്തേക്കിനും ബസ്സിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇരുന്നാൽ മതി. നമ്മൾ പുറത്തിറങ്ങി ഇമിഗ്രേഷന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇമിഗ്രേഷൻ ഓഫീസർ ബസ്സിൽ വന്ന് എല്ലാവരുടെയും പാസ്പോർട്ട് ചെക്ക് ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഡിപ്പെൻഡ്സ്, പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഒരു രാജ്യത്തിൻ്റെ ഇമിഗ്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മോണ്ടിനീഗ്രോയുടെ ആയിരിക്കും. തിരിച്ചു വരുമ്പം അൽബേനിയയുടെ ഉണ്ടാവും. കണ്ടല്ലേ, നമ്മുടെ ആ ഒരു ബ്രസീലിയൻ ട്രാവലേഴ്സ് ഇറാഖിൽ എങ്ങനെയായിരുന്നു, ഇറാനിൽ എങ്ങനെയായിരുന്നു, അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയായിരുന്നു, ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കിനും അവർ റേപ്പ് ചെയ്യപ്പെട്ടു. അതൊരു ഭയങ്കര വലിയൊരു മോശം സംഭവമാണ് നമ്മുടെ നാട്ടിൽ. പല രാജ്യങ്ങളിലും പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര വാല്യൂ ഒക്കെ കിട്ടും, പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളല്ല, ഇത് വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമ്മുടെ നാടിനെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. നമ്മൾ അതിഥി ദേവഭവ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ നാടിനെ പറ്റ താഴ്ത്തി കളയുന്ന കാര്യമാണ്, വളരെ മോശമാണ്. ഇപ്പം എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന ചേട്ടൻ അതെടുത്ത് കാണിച്ചപ്പോഴത്തേക്കിനും ആകെ ചുളിപ്പോയി. അങ്ങനെ നമ്മൾ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന പോലീസുകാരായിട്ടുള്ള അപ്പൂപ്പന്മാർ നമ്മളെ വിളിച്ചു. ഇമിഗ്രേഷൻ കൗണ്ടറുകളാണ് ഇതുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ കൗണ്ടറുകൾ. 15 യൂറോ കൊടുത്തിട്ട് ഇൻഷുറൻസ് എടുക്കണം, അതാണ് ഇപ്പം പുള്ളി എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത്, വണ്ടിയുടെ ഇൻഷുറൻസ്. ഇത് സിമ്പിൾ അല്ല പരിപാടികൾ. നമ്മൾ ടോൾ ബൂത്തിൽ ചെന്നിട്ട് ടോൾ അടച്ചിട്ട് പോകുന്ന പോലെയാണ് ഇവിടെ ഇമിഗ്രേഷനും
രാജ്യങ്ങൾ കടക്കുന്നത് പോലെ. ഇത് രണ്ട് രാജ്യമാണ് കേട്ടോ. മോണ്ടിനീഗ്രോയ്ക്ക് നമുക്ക് വിസ വേണമെങ്കിൽ ഇന്ത്യക്കാർക്ക് ഡൽഹിയില് മോണ്ടിനീഗ്രോ എംബസിയിൽ പാസ്പോർട്ട് കൊടുത്ത് വിസ എടുക്കണം. സ്റ്റാമ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഷെങ്കൻ വിസ, യു കെ വിസ, യു എസ് വിസ, ഇത് മൂന്നും ഉള്ളവർക്ക്, മൾട്ടിപ്പിൾ എൻട്രി വിസ ഉള്ളവർക്ക് നമുക്ക് മോണ്ടിനീഗ്രോയിൽ വന്ന് പോകാൻ പറ്റും. ടൂറിസ്റ്റ് വിസ ഓൺ അറൈവൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഡൽഹിയിൽ പോയിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് വിസ എടുക്കണം. മോണ്ടിനീഗ്രോ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അവിടെ കണ്ടില്ലേ ആൾക്കാർ എമിഗ്രേഷൻ ഓഫീസറുടെ മുമ്പിൽ നിന്ന് സിഗരറ്റൊക്കെ വിളിക്കുന്നുണ്ടോ? എന്റെ പൊന്നെ, ഇതെന്താ? ഒരു സാർ വന്നു, ഇൻഷുറൻസ് the car already had insurance. Yeah. Okay, adonu namu insurance in the system. Oh, okay. So we said 15 euro. Yes. Yeah, okay. Car already insurance undayirunnu, vera oralde vandi irunnu undu vannu or officer onnu nammada passport okka vaanichondu vetto. Nammada rendu passportum pulliyada id cardum ivarku id card mathi angottum ingottum okka povanittu. Adu same like nammal indekkarku Nepalum Bhutanum poyittu varanayittu enganeyano adhe pole aanu ivade ivadathukarku ee rajyangalu poyittu varanayittu. Agron, we Indians can go to Nepal and Bhutan like this without passport. They can drive and go. We just need only to take the insurance. Lakshadweep onangi permit edukanam. Adangana nammal carl border cross cheythu, nadannu cross cheythu, ferry il cross cheythu, train il cross cheythu, flight il cross cheythu, engarakkeyalla nammal border cross cheyyune nammal immigration counter il irikkana apparthu ivada nammal passport okke check cheythu ippum stamp adikkuvarikku ivada stamp adichu varuvarikku bus il cross cheyanalle bus il yan cross cheyittilla bus il cross cheyanam adukku cycle അങ്ങനെ ഫൈനലി നമ്മൾ മോണ്ടിനീഗ്രോ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് കയറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്റെ 35-ാമത്തെ രാജ്യം, മൈ 35th കൺട്രി. ഐ അടിപൊളി. അപ്പം മോണ്ടിനീഗ്രോ, ഇതെവിടെ മോണ്ടിനീഗ്രോ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ മോണ്ടിനീഗ്രോ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ, എനിക്ക് വയ്യ പോലെ. നമ്മള് അടുത്ത രാജ്യത്ത് കയറി ബ്രോ, അവിചാരിതമായിട്ട് കിട്ടിയ രാജ്യമാണ്. ഈ ഒരു ട്രിപ്പിൽ പ്ലാനേ ഇല്ലായിരുന്നു ഇങ്ങനെ മോണ്ടിനീഗ്രോയിലേക്ക് വരണം എന്നുള്ളത്. എന്തായാലും ഭയങ്കര അവിചാരിതമായിട്ട് നമ്മളിവിടെ അടുത്ത് വരെ വന്ന് ചായ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴത്തേക്കിനും ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ രാജ്യം പോയി കണ്ടിട്ട് തിരിച്ചു പോവുക എന്ന് പറയുന്നത് ഒരു, അത് ഇത്രയും പോയില്ലെങ്കിൽ നമ്മൾ മിസ്സല്ലേ. നമ്മളൊന്നും വിചാരിച്ചില്ല, രണ്ടും കൽപ്പിച്ച് നമ്മൾ വിട്ടേക്കാന്ന് വിചാരിച്ചു. ആഗ്രോൺ ആദ്യം ഒന്ന് മടിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് നമ്മളെ കൊണ്ടുപോകാം എന്ന് എഗ്രി ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ മറ്റൊരു രാജ്യത്ത് എത്തിയിരിക്കുകയാണ്, നമ്മുടെ 35-ാമത്തെ രാജ്യം. അൺഫോർച്ചുനേറ്റ്ലി ഇച്ചിരി മഴയൊക്കെയാണ്. നമ്മളിപ്പം കടൽ തീരത്തേക്ക് പോകുമ്പോഴത്തേക്കിനും മഴയൊക്കെ പോകും എന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും പ്രശ്നമില്ല, നമുക്ക് കാണാലോ. സ്റ്റാമ്പ് കിട്ടി ബ്രോ, അത്രേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് പോകുന്ന എത്രാമത്തെ രാജ്യമാ? 16th country we are traveling together, me and Fasil. Very nice. We both travel to 16 countries together. അതൊക്കെ സംഭവല്ലേ. അപ്പൊ നിങ്ങൾ സൈറുബായനെ പൊട്ടിച്ചു, ഞാനും സൈറുബായും കൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ യാത്രകൾ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളിപ്പോ പൊട്ടിച്ചു. അഗ്രോൺ, കൻ യു ഷെയർ സംതിങ് അബൌട്ട് ദ മെയിൻ ഡിഫറൻസ് ഓർ അബൌട്ട് അൽബേനിയ ആൻഡ് മോണ്ടിനീഗ്രോ? ബിക്കോസ് യു ആർ എ പേഴ്സൺ ഹു ലിവ്സ് നിയർ ടു ദ മോണ്ടിനീഗ്രോ ബോർഡർ, റൈറ്റ്? ടെൽ മീ സംതിങ് അബൌട്ട് മോണ്ടിനീഗ്രോ ആൻഡ് അൽബേനിയ. യാ, ഓഫ് കോഴ്സ്. Albania is my country. Okay. The first one. There are some empty places and then other countries. Okay. But of course Montenegro is our neighbor country. Okay. Even if in the past we had some problems with them. Mm-hmm. So you had some problem with Montenegro? Not so big problems, but in the past we had some problems. Okay. Now we both are members of NATO. Okay. We are aspiring to enter the European Union. Mm-hmm. And of course everyone needs good neighbors. Yeah, that's true. Basil bro. Yeah. അവസാനം പറഞ്ഞത് നമുക്കിട്ടൊന്ന് ആക്കിയതാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞ നല്ല നെയ്ബേഴ്സ് ഇല്ലാത്ത നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. പാകിസ്ഥാനായിട്ട് കച്ചറയാ, പിന്നെ ചൈനയായിട്ട് കച്ചറയാ, ബംഗ്ലാദേശായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റൂല കച്ചറയൊന്നും അല്ലെങ്കിലും. പിന്നെ ആകെ ഉള്ളത് നേപ്പാളും ഭൂട്ടാനും ആ. ശ്രീലങ്കയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചൈന കയറി മാന്തുന്നുണ്ട് ഇടക്കിടക്ക് ചൊറിയാനായിട്ട്. പിന്നെ മാൽഡീവ്സ് ആയിട്ട് ഇപ്പൊ നമ്മൾ ചൊറഞ്ഞോണ്ടിരിക്കുകയാണ്. മാൽഡീവ്സ് ആദ്യം ഇപ്പൊ എന്താണ് അത്? വെറുതെ അത് ചൈനയുടെ ബലത്തിൽ ചൊറിയാൻ വരുന്നതല്ലേ അല്ലേ. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് ചോദിക്കുക, ശരിയല്ലേ? നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് നമ്മളൊക്കെ നല്ല ബന്ധത്തിലായിരുന്നെങ്കിൽ നമുക്ക് എത്ര സിമ്പിൾ ആയിരുന്നു ഓരോ സംഭവങ്ങൾ ഒക്കെ മാറുമായിരിക്കും. ഇന്ത്യ ഇപ്പൊ മൊത്തത്തിൽ എല്ലാവരുമായിട്ട് നല്ല ടേംസിലാണ്. അങ്ങനെ ടേംസ് ഇല്ലായിരിക്കൊന്നും ഇല്ല, എല്ലാവരുമായിട്ട് നല്ല ടേംസിലാണ്. നല്ല പേടിയാണ് ഇപ്പൊ ആൾക്കാർക്ക്. നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയ സംഭവമല്ലേ. ഇപ്പൊ മോണ്ടിനീഗ്രോയുടെ തറയിൽ കാലുകുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് വയ്യ.
മോണ്ടിനീഗ്രോയിൽ മൂത്രമൊഴിക്കാൻ വന്നതാ? എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നു. നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒരു പെട്രോൾ പമ്പ്, അപ്പം ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട്. നോക്കിട്ട് വരട്ടെ, മൂത്രമൊഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടോ നോക്കിട്ട് വരട്ടെ. മോണ്ടിനീഗ്രോയിൽ വന്ന് മൂത്രമൊഴിച്ചു. സെറ്റാണ് ദൈവം. ഇവിടൊക്കെ ഇപ്പോഴും സീഡിയും പരിപാടികളൊക്കെ ഉണ്ടോ നോക്കി? കുറേ സീഡികള്, പാട്ടിന്റെ ഒക്കെ സീഡികളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അടിപൊളി. നമ്മുടെ പെട്രോൾ പമ്പിനകത്ത് ഒരു സ്റ്റോറാണിത്. എന്തോരോ സീഡിയാ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നോക്കി. സീഡി ഉണ്ട്, USB ഉണ്ട്. ആ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. സ്റ്റാർബക്സിന്റെ കോൾഡ് കോഫി വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഒരു ചെറിയൊരു റെഫ്രിജറേറ്ററിനകത്ത്. ഇവിടെ യൂറോ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ മോണ്ടിനീഗ്രോയിൽ വന്നു കഴിഞ്ഞാൽ യൂറോ ആണ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ യൂറോപ്പിലെ കോയിൻ, യൂറോപ്പിലെ കറൻസി ആയിട്ടുള്ള യൂറോ. നമ്മൾ തൊട്ടപ്പുറത്ത് അൽബേനിയയിൽ ലെക്ക് ആണ്, ലെക്ക്. മോണ്ടിനീഗ്രോ ജ്യൂസ് ആണോ? ഇന്നും കൂടെ കഴിയുള്ളത്. ഏ, നാളെ മുതൽ നോമ്പ് തുടങ്ങല്ലേ. അതെ അതെ അതെ, മോണ്ടിനീഗ്രോ ജ്യൂസ്. കമോൺ കമോൺ. അയ്യോ, നമ്മൾ സൈഡ് മാറിപ്പോയി. സോറി, അപ്പുറത്തെ സൈഡ്, ഇപ്പുറത്തെ സൈഡ്. ഏ, കൊള്ളൂലല്ലേ. നമ്മളിപ്പോ ശശി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. SHSI, ശശി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മോണ്ടിനീഗ്രോയിലെ ആദ്യം കാണുന്ന ഒരു വില്ലേജ് ആണ്. ചെറിയൊരു വില്ലേജ് ആണ്, എല്ലാ വില്ലേജിലും ഉള്ള പോലെ തന്നെ കുറച്ച് വീടുകൾ, കടകൾ, ഫാർമസി, ആശുപത്രി, സ്കൂള്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പേര് കണ്ടില്ലേ ഇത്, ശശി ഉണ്ടോ? ശശി അല്ലേ ഇത് എഡിറ്റ് ചെയ്യുന്ന പ്രശാന്ത് ശശി അല്ലേ ഫാസൽ ബ്രോ? പ്രശാന്ത് ശശി, പ്രശാന്ത് ശശി എന്നാണ് അവന്റെ പേരവൻ മാറ്റി പ്രശാന്ത് പറവൂരുന്നാക്കി വിടുകനാ. നമ്മുടെ ഈ മോണ്ടിനീഗ്രോ എന്ന് പറയുന്നത് മറ്റൊരു ബാൽക്കൻ കൺട്രി ആണ്. ബാൽക്കൻ കൺട്രീസ് ആയിട്ടുള്ള കുറെ രാജ്യങ്ങളുടെ പേര് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ അൽബേനിയ ഒരു ബാൽക്കൻ കൺട്രിയാണ്, അതേപോലെ തന്നെ ബോസ്നിയ, അങ്ങനെ പല രാജ്യങ്ങളുണ്ട് ബാൽക്കൻ ഈ ഒരു റീജിയനിൽ. ശരിക്കും മോണ്ടിനീഗ്രോയുടെ ബോർഡർ ആയിട്ട് വരുന്ന രാജ്യങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അത് ഇതിന്റെ നോർത്ത് ഭാഗത്ത് വരും. പിന്നെ സെർബിയ മറ്റൊരു ഭാഗത്ത് വരും. കൊസോവ വേറൊരു ഭാഗത്ത് വരും. പിന്നെ അൽബേനിയ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരും. പിന്നെ ക്രൊയേഷ്യ വേറൊരു സ്ഥലത്ത് വരും. ഇത്രയും രാജ്യങ്ങളുമായിട്ട് ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മളിപ്പോൾ ഉള്ള മോണ്ടിനീഗ്രോ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് അഡ്രിയാറ്റിക് സീ ആണ്. ഒരു സൈഡിൽ നമ്മുടെ മറ്റേ വലിയൊരു തടാകം കൂടിയുണ്ട്, ഫ്രഷ് വാട്ടർ തടാകം. പൊഡ്ഗരീക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു മോണ്ടിനീഗ്രോ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ക്യാപിറ്റലും അതേപോലെ തന്നെ ഇവിടുത്തെ ലാർജസ്റ്റ് സിറ്റിയും അത് തന്നെയാണ്. ശരിക്കും ഈ രാജ്യത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേവലം 621,000 ജനങ്ങളാണ്. അതായത് 1,000,000 പോലും ഇല്ല ഈ രാജ്യത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ എത്നിക് ഗ്രൂപ്പ്സിനെ പറ്റി പറയുവാണെങ്കിൽ അൽബേനിയൻസ് ഉണ്ട്, പിന്നെ സെർബിയക്കാരുണ്ട്, ബോസ്നിയക്കാരുണ്ട്, മോണ്ടിനീഗ്രോസ് ഉണ്ട്. ഒരു മിക്സഡ് കൾച്ചറിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഈ മോണ്ടിനീഗ്രോ എന്ന് പറയുന്നത് വളരെ പുതിയൊരു രാജ്യമാണ്. ഇത് പണ്ട് യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു. പിന്നീട് 1992 യുഗോസ്ലോവിയയിൽ നിന്നും വിട്ടുപിരിഞ്ഞു. അതായത് യുഗോസ്ലോവിയ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതായി, ഇവിടെ പല രാജ്യങ്ങളായിട്ട് മാറി എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അത് സെർബിയയുടെ കൂട്ടത്തിൽ ചേർന്നു. പിന്നീട് 2006 സെർബിയയിൽ നിന്നും ഇൻഡിപെൻഡൻസ് എടുത്തിട്ട് ഈ മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രമായിട്ട് മാറിയത്. അതായത് വളരെ പുതിയതായിട്ട് നിലവിൽ വന്ന ഒരു രാജ്യമാണ് മോണ്ടിനീഗ്രോ എന്ന് പറയുന്നത്. എന്താ പറയാ, 2006 പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എത്ര വർഷമായി, 2016 ഒരു 15 ആയിട്ടുള്ളൂ നമ്മൾ ഈ ഭാഗത്തുള്ള പല രാജ്യങ്ങളും നിലവിൽ വന്നിട്ടെന്ന് പറയണം. പിന്നെ ഇവിടുത്തെ റിലീജിയനെ പറ്റി പറയുകയാണെങ്കിൽ 76% വരുന്ന ആളുകളും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതിൽ തന്നെ ഓർത്തഡോക്സ് വിഭാഗങ്ങളുണ്ട്. ഏകദേശം ഒരു 72% വരുന്ന ആൾക്കാരും ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പിന്നെ ഒരു 20% വരുന്ന ബാക്കി ആളുകൾ ഇസ്ലാം മതത്തിൽപ്പെട്ട് വിശ്വസിക്കുന്ന ആൾക്കാരും, പിന്നെ വേറെ കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ മതമില്ല എന്ന് പറയുന്ന ആളുകൾ. ഉൽസെഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉൽസെഞ്ച്, ഈ മോണ്ടിനീഗ്രോ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ 192 രാജ്യമാണ്. അതായത് 192 ഉണ്ടായ രാജ്യം. ഇപ്പൊ എത്ര രാജ്യങ്ങളുണ്ടെന്ന് അറിയോ ഫാസിൽ ബ്രോ? 195 or 196 പറയുന്നത്. അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാല് ചില രാജ്യങ്ങളെ രാജ്യങ്ങളായിട്ട് അംഗീകരിച്ചിട്ടില്ല, അതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കൗണ്ട് ഓരോ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യ അംഗീകരിച്ച രാജ്യങ്ങളുണ്ടാവും, US അംഗീകരിച്ച രാജ്യങ്ങളുണ്ടാവും, അങ്ങനെ കുറച്ച്. ഫസ്റ്റ് റാങ്കിലുള്ള പാസ്പോർട്ടില് പാസ്പോർട്ട് കൺട്രീസ് ഇല്ലേ, ഫ്രാൻസ്, ജപ്പാൻ, സിംഗപ്പൂർ, അവർക്കൊക്കെ 194 രാജ്യങ്ങളിൽ ഓണറി വിസ ആണ്. ഇന്ത്യ 85 ആണ് ഇപ്പൊ നിലവില്. വേൾഡ് പാസ്പോർട്ട് റാങ്കിങ്ങിൽ ഇന്ത്യ നമ്മൾ 85 സ്ഥാനത്താണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സിം കാർഡ് ഇവിടെ ഈ ബാൽക്കൻ രാജ്യങ്ങളിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അയറാലൂടെ യൂറോപ്പ് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്ന സിം എടുത്തുകൊണ്ട് എനിക്കിവിടെ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്. ഫാസിൽ ബ്രോ അയറാലൂടെ അൽബേനിയ സിം മാത്രം എടുത്തുകൊണ്ട് ഫാസിൽ ബ്രോന് ഇവിടെ ഇന്റർനെറ്റ് കിട്ടില്ല. ഇവിടെ വേറെ സെപ്പറേറ്റ് എടുക്കണം. UK ഇവിടെ പറ്റത്തില്ലല്ലോ, യൂറോപ്പിൽ മാത്രമല്ലേ പറ്റുള്ളൂ. ഷെങ്കൻ രാജ്യത്ത് മാത്രമേ UK സിം പറ്റുള്ളൂ. എനിക്കിതിന് ഇവിടെ കയറിയപ്പോൾ മുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നേപ്പാളിൽ എവിടെയോ ചെന്ന പോലെയാണ്. ഇവിടുത്തെ റോഡുകളും
ഇവിടുത്തെ ആ ഒരു പർവ്വത നിരകളും വലിയ ഹൈറ്റ് ഇല്ലാത്ത പർവ്വത നിരകളും മറ്റൊക്കെ കാണുമ്പോഴത്തേക്കിനും ഇടുങ്ങിയ റോഡുകളൊക്കെയാണ് പല സ്ഥലത്തും, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എക്സ്പെക്ട് ചെയ്തത്. ദേ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ വീടുകളാണെന്ന് തോന്നുന്നു, ഫ്ലാറ്റുകളാണ്. ഉണ്ടല്ലേ, നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ താഴെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾ, മുകളിൽ അപ്പാർട്ട്മെൻറ്റുകൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ പല സ്ഥലത്തും കാണുന്നതല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നത്, ഇവൻ നമ്മൾ ഗോവയിൽ പോകുമ്പോഴും ഇതുപോലുള്ള കുറേ ബിൽഡിങ്ങുകൾ നമ്മൾ കാണുന്നതാണ്. ഒക്കെ അതുപോലെ തന്നെ അവിടെ ബാക്കിൽ മലയുടെ മുകളിലൊക്കെ കാറ്റാടി മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി മരങ്ങൾ കാണാം, റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടംപോലെ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കണ്ടിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയൊക്കെ ഉണ്ട്. അവിടെ വീടിൻ്റെ മുമ്പിൽ മാൻഡറിനൊക്കെ നിൽക്കുന്നത് ഓറഞ്ചല്ല മാൻഡറിനാണെന്ന് തോന്നുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ. ചിലതൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ. ഇതൊരു മലമുകളിലുള്ള ഒരു ടൗണാണ്, അതായത് വർക്കലയൊക്കെ പോലെ തന്നെ ഒരു ക്ലിഫ് പോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സീ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കോസ്റ്റൽ ടൗണാണ്, പക്ഷെ ഇങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുന്ന ഒരു നഗരം, അതാണ് ഉൽസിഞ്ച് എന്ന് പറയുന്നത്. മിക്കതും പഴയ കെട്ടിടങ്ങളാണ് പലതും, ടൗണിലൊക്കെ പ്രത്യേകിച്ച്. അതൊക്കെ ഇങ്ങനെ റിനോവേറ്റ് ചെയ്ത് അവർ സൂക്ഷിച്ച് വളരെ ഭംഗിയോടെ വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇടുങ്ങിയ തെരുവുകളാണ്, ആ തെരുവുകളിലൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി ആളുകൾ ഇങ്ങനെ ഓടിച്ചോടിച്ചു പോകുന്നു. അങ്ങനെ അതാ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നതാണ് ആഡ്രിയാറ്റിക് കടൽ എന്ന് പറയുന്ന ആഡ്രിയാറ്റിക് സീ. മോണ്ടിനീഗ്രോയുടെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ ഒരു വരുമാനം ഉള്ളത് വരുന്നത് ഇവിടെ ഈ ആഡ്രിയാറ്റിക് കടലും അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ബീച്ചുകളും ഉള്ളത് കൊണ്ടാണ്. നാഷണൽ ജിയോഗ്രഫിയുടെ കഴിഞ്ഞ വർഷത്തെയാണെന്ന് തോന്നുന്നു ടോപ്പ് 50 മസ്റ്റ് വിസിറ്റ് പ്ലേസുകളിൽ ഒന്ന് മോണ്ടിനീഗ്രോ ആണ്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് കടൽ തീരത്ത് നമ്മൾ വന്നു, വണ്ടി പാർക്ക് ചെയ്തു, നമുക്ക് ഇവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിക്കാം. അപ്പൊ ഈ കാണുന്ന അഡ്രിയാറ്റിക് സീ എന്ന് പറയുന്ന ഈ ഒരു കടലുണ്ടല്ലോ, ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറ്റലിയിൽ എത്താൻ സാധിക്കും. അവിടെ നിന്ന് പിന്നെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആഫ്രിക്കയിലോട്ട് എത്താൻ സാധിക്കും. ഈ അഡ്രിയാറ്റിക് സീ എന്ന് പറയുന്നത് ശരിക്കും മെഡിറ്ററേനിയൻ സീയുമായിട്ട് കണക്റ്റഡ് ആണ്. എന്നിട്ട് ആ ഒരു മെഡിറ്ററേനിയൻ സീയിൽ നിന്നും നമ്മൾ ജിബ്രാൾട്ടർ കടലടക്ക് വഴിയാണ് നമ്മൾ ഇത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ജിബ്രാൾട്ടർ എന്ന് പറയുന്നത് സ്പെയിനിനും മൊറോക്കോയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു കടലിടുക്കാണ്. ഇവിടെ ധാരാളം ഇതുപോലെയുള്ള സീ സൈഡ് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കടൽ എന്നൊക്കെ പറയുന്നത് മൊത്തത്തിലൊരു ബ്ലാക്ക് മണ്ണാണ്, പക്ഷെ നീറ്റാണ്, ഇങ്ങനെ ബീച്ചൊക്കെ ഇങ്ങനത്തെയാണ്. ഇവിടെ എല്ലാം എവിടെ നോക്കിയാലും ഒരു ബ്ലാക്ക് കളറിലെ മൗണ്ടൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മോണ്ടിനീഗ്രോ എന്ന് തന്നെ പറയുന്നത്. ഈ നീഗ്രോ എന്ന് പറയുന്നത് നമ്മൾ ആ അർത്ഥത്തിലാണോ പറയുന്നത്? അപ്പൊ ഈ നീഗ്രോ എന്ന് പറഞ്ഞ് പണ്ട് പറയുമായിരുന്നില്ല ആളുകൾ, ഇപ്പൊ അങ്ങനെ പറയത്തില്ല, അങ്ങനെ പറയാൻ പാടില്ല. നീഗ്രോസ് എന്ന് പറഞ്ഞിട്ട് കറുത്ത വർഗ്ഗക്കാരെ വിളിക്കുന്ന ഇല്ലേ, മേ ബി അങ്ങനെയായിരിക്കാം. മോണ്ടേ എന്ന് പറഞ്ഞ മലയെന്നായിരിക്കും അർത്ഥം. നീഗ്രോ എന്ന് പറയുമ്പോൾ ചോദിച്ചു നോക്കാം പുള്ളിയുടെ തന്നെ. ആഗ്രോൺ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നീഗ്രോ? ഇസ് ഇറ്റ് ബ്ലാക്ക്? ബ്ലാക്ക്, ആ അതാണ് സംഭവം. സോ മോണ്ടേ, സോ നീഗ്രോ, വിച്ച് ലാംഗ്വേജ് ഇസ് ദാറ്റ്? ഫ്രം ലാറ്റിൻ. ലാറ്റിൻ, ആ അതാണ് സംഭവം, മനസ്സിലായില്ലേ? ബ്ലാക്ക് മൗണ്ടൻ, സോ ദാറ്റ് ഈസ് മോണ്ടിനീഗ്രോ. നൈസ്. അപ്പോ നല്ല വൈബുള്ള സ്ഥലം, വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. വലിയ തണുപ്പൊന്നും ഇല്ല, ഇത്ര നേരം മഴയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പം മഴയൊന്നുമില്ല. നൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വോക്കിന് പോയിട്ട് വരാം. മിനിറ്റ് ബൈ സുവനീർ. സുവനീർ വാങ്ങാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്? കാപ്പി കുടിക്കാനും സുവനീർ വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ മോണ്ടിനീഗ്രോയിലേക്ക് വന്നത്. ഗൈസ് ക്ലാസ്സിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നു. നമ്മൾ ആ കോഫി ഷോപ്പിൽ വന്നിട്ട് നമ്മളത് കടലൊക്കെ കണ്ടോണ്ടിരുന്നിട്ട് ഇവര് എസ്പ്രസോയും ഞാൻ എന്തേ ഒരു വൈനും വാങ്ങിച്ചു, ഷെർഡോണായി. അങ്ങനെ നമ്മൾ മോണ്ടിനീഗ്രോയിൽ വന്ന് ചായയൊക്കെ കുടിച്ച്, അല്ല ചായ അല്ല, കാപ്പിയൊക്കെ കുടിച്ച് നല്ല അടിപൊളി. എന്തല്ലേ സിമ്പിൾ, ഒരു രാജ്യത്തേക്കൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭാഗത്ത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയിട്ട് വരാം. ഇതൊരു റെസ്റ്റോറൻറ്റുകളുടെയും ഹോട്ടലുകളുടെയും ഒരു സ്ഥലമാണ്. പിന്നെ ഇപ്പം സീസൺ ആരംഭിക്കുന്നതേ ഉള്ളൂ, ഇവിടെയൊക്കെ പക്കാ സമ്മറാണ് ഇവിടത്തേക്ക് സീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല ഷോപ്പുകളും ക്ലോസ്ഡ് ആയിരിക്കും, തുറന്നിട്ടൊന്നും ഉണ്ടാവില്ല, പലതും തുറന്ന് വരുത്തേ ഉള്ളൂ. ഇതുപോലെ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ സിഗരറ്റ് വിൽക്കുന്ന കടകളാണ്, സിഗരറ്റ് ഷോപ്പുകൾ. കോണ്ടിനെന്റൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ആൻഡ് പിസേറിയ ഇല്ല കേട്ടോ ഇവിടെ ഈ ഭാഗത്തില്ല, നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സമ്മറിൽ ഇവിടൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണെന്നാണ് കേട്ടത്. അതായത് ഇവിടൊക്കെ വണ്ടിയും കൊണ്ട് പോലും വരാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മളോട് പറഞ്ഞത്. ആ അതെ, നമുക്ക് അവിടെ സൺസെറ്റ് കാണാം. നമുക്ക് ആ കാണുന്നത് ഒരു കാസിലാണ്, അതെ ആ കാണുന്ന മല, അതിന്റെ മേളിൽ ഹോട്ടൽസും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്.
അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അങ്ങ് ദൂരെ നമുക്ക് ആഡ്രിയാറ്റിക് കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് കാണാം. ഗോൾഡൻ അവറിന്റെ സമയമായി. നമ്മളിപ്പോ തിരിച്ച് സിറ്റിയിലേക്ക് പോവാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സുവനീർ ഷോപ്പ് കണ്ടുപിടിച്ച് നമുക്ക് മൗണ്ടനീഗ്രോടെ രണ്ട് സുവനീർ വാങ്ങണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ സമയത്ത് കടകളൊക്കെ ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കണ്ടില്ലേ, എല്ലാം മലയുടെ മുകളിൽ ഇങ്ങനെ അടുക്കി അടുക്കി പണിതിരിക്കുന്ന കെട്ടിടങ്ങളാണ്. ഇട്ടിലും സ്ഥലങ്ങളാട്ടോ, അടിപൊളി സ്ഥലങ്ങളാണ്. നമ്മൾ വന്ന സമയമാണ് തെറ്റിപ്പോയത്. ഇത് ശരിക്കും നമ്മൾ ഈ ഗ്രീസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഏതൻസ്, അതും ഇതുപോലെയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും അതൊക്കെ ഇവിടെ അടുത്താട്ടോ. നമുക്ക് പോണെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നതേ ഉള്ളൂ. പല രാജ്യങ്ങളും ഇവിടെ എന്താ പറയാ, കയ്യത്തും ദൂരത്താണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എല്ലാം ഈ പറഞ്ഞ പോലെ ഒരിടത്തു നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും നമുക്ക് ഓടി ഓടി കണ്ടു തീർക്കാൻ രാജ്യങ്ങളൊക്കെ. ചെറിയ ചെറിയ കുട്ടി കുട്ടി രാജ്യങ്ങളല്ലേ. ഹോട്ടൽ മെഡിറ്ററേനിയൻ, മെഡിറ്ററൻ. നമുക്ക് ഗ്രീസി പോകാൻ പറഞ്ഞാലോ, ഇടിക്കും പുള്ളി, ഇടിവെള്ളം വയ്യ. അപ്പൊ നമുക്ക് ഗ്രീസി പോയി ഡിന്നർ കഴിച്ചിട്ട് വന്നാലോ, വേണ്ടല്ലേ. അവിടെ നിന്ന് എനിക്ക് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്. തട്ട് തട്ട തട്ടായിട്ട് ഇങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. ഒരു കാലത്ത് യുഗോസ്ലോവിയയുടെ ഭാഗമായിരുന്നു നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം. അതിനുശേഷം ആ രാജ്യം ഇല്ലാണ്ടായിട്ട് പിന്നീട് പല രാജ്യങ്ങളായിട്ട് ഉണ്ടായി വന്ന്, അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉള്ള ഈ മൗണ്ടനീഗ്രോ എന്ന് പറയുന്ന ഈ രാജ്യം ഉണ്ടായത്. ഇടുങ്ങിയ സ്ട്രീറ്റ്സ് ആണ് കേട്ടോ, ഇടുങ്ങിയ സ്ട്രീറ്റ്സ്. അത് പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ കരിങ്കല്ല് പാകിയ റോഡുകളാണ് കാണാൻ സാധിക്കുന്നത്. പഴയ ഇതേപോലെ കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ, പഴയതും പുതിയതൊക്കെ ഉണ്ട്. എന്നാലും ആ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അവിടെ മുമ്പിൽ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട്, പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. കാരണം ടൂറിസ്റ്റുകൾ ഇല്ലല്ലോ, ടൂറിസ്റ്റുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ തുറക്കുള്ളൂ, അതാണ് പ്രശ്നം. നമ്മൾ സുവനീർ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ രാജ്യത്തേക്ക് വന്നേ. കോഫി കുടിക്കാൻ, നിങ്ങൾ കോഫി അടിച്ച് ഞാൻ വൈൻ കുടിച്ച് സുവനീർ വാങ്ങാനായിട്ട് ഇവിടെ ഒരു കട ഉണ്ട്. നമ്മുടെ പല കടകളും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ കടയില് കയറി നോക്കാം. സുവനീർ ഉണ്ടോ, സുവനീർ ഉണ്ടോ, സുവനീർ ഉണ്ടോ എന്ന് നോക്കാം. ഹായ്, ഹൗ ആർ യു? യാ, ഗ്രേറ്റ്. യെസ്, ഐ ആം ഡൂയിങ് വീഡിയോ. വാട്സ് അപ്പ്? ഗ്രേറ്റ് മാൻ. വെയർ ആർ യു ഫ്രം? ഐ ആം ഫ്രം ഇന്ത്യ. ഇന്ത്യ? യാ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ഫ്രം ഇന്ത്യ? യാ. വാട്സ് യുവർ യൂട്യൂബ് ചാനൽ? ടെക് ട്രാവൽ ഈറ്റ്. ടെക് ട്രാവൽ ഈറ്റ്. സബ്സ്ക്രൈബ്. യാ, താങ്ക് യു. ലൈക്ക്. താങ്ക് യു. ഇറ്റ് എ ഡംബ് ഫോർ ലവ്സ് യു. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ. ഐ വാണ്ട്. വാട്സ് യുവർ നെയിം? ലെറ്റ് മീ ഫോളോ യു നൗ. യു ഷോ. വാട്സ് യുവർ നെയിം? നെസ്സി. Nessie? Yeah, yeah. Not Messi, right? No, Nessie, Nessie. Thanks to your YouTube here. And I subscribe. We're getting one more subscriber here. Yeah, yeah, yeah. This is your YouTube channel? Yeah. Your channel? No, no, this is no channel. This only text your channel. I want to subscribe. Okay. Okay. Subscribe. Come to India. Visit India. Yeah, bro. Bye-bye. Bye. This is what I'm saying, please. That's a gift shop. We didn't get a souvenir. I'm going to set up. I'm going to get it. അല്ലെങ്കിൽ ഇനിയും വരുമ്പോൾ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ നമ്മള് സുവനീർ ഒന്നും കിട്ടിയില്ല. അതിന്റെ വിഷമത്തിൽ നമ്മൾ തിരിച്ച് നമ്മളിപ്പോൾ വീണ്ടും അൽബേനിയയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നെങ്കിൽ തിരിച്ചു പോകുമ്പോഴത്തേക്കിനും മഴയൊക്കെ മാറി എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് വ്ളാഡിമിർ എന്നാണ്. നമ്മുടെ വ്ളാഡിമിർ പുട്ടിൻ, വ്ളാഡിമിർ ലെനിൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റഷ്യയിലെ ആ സ്ഥലപ്പേര് പണ്ട് യുഗോസ്ലാവിയ ഉണ്ടായിരുന്ന സമയത്ത് ഇട്ട പേരാണെന്നാണ് പറയുന്നത്. വ്ളാഡിമിർ എന്ന് പറഞ്ഞൊരു പേരുണ്ട് ഇവിടുത്തെ ഒരു സ്ഥലത്തിന്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഗുഡ് ബൈ മോണ്ടനീഗ്രോ അല്ലേ. ഗുഡ് ബൈ മോണ്ടനീഗ്രോ. യെസ്, ആ കാണുന്നതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. നമ്മള് ഫോട്ടോ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഇവിടെ അത്യാവശ്യം വണ്ടികളുടെ തിരക്കൊക്കെ ആയി. നമ്മൾ വന്നപ്പോ ഒറ്റ വണ്ടി ഇല്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് തേറി വിളിക്കും. എടി, യു ഗോ ബാക്ക്. യെസ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും അൽബേനിയയിലേക്ക് പോകാനായിട്ട് ഇവിടെ ബോർഡറിൽ വന്ന് കിടക്കുകയാണ്. അൽബേനിയ പോലീസും മോണ്ടനീഗ്രോ പോലീസും ഒരുമിച്ചാണ് ഇവിടെ ഇമിഗ്രേഷൻ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ ആൾക്കാർ ബൈക്കിനും നടന്നും കാറിനും ബസ്സിനും പല രീതിയിൽ ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു പോലീസുകാരൻ നമ്മളുടെ അടുത്ത് വന്നിട്ട് നമ്മളുടെ പാസ്പോർട്ടും മാറ്റുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. നമ്മൾ വണ്ടി തന്നെ ഇരുന്നാൽ മതി, പുറത്തൊന്നും ഇറങ്ങണ്ട. അവരകത്ത് പോയിട്ട് അവിടെ ആദ്യം മോണ്ടനീഗ്രോയുടെ പോലീസ് നോക്കും, രണ്ടാമത് അൽബേനിയുടെ പോലീസും നോക്കും. അതെല്ലാം അവർ തന്നെ ചെയ്തോളും. എന്നിട്ട് നമുക്ക് പാസ്പോർട്ട് തിരിച്ചു തരും. നമുക്കിങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് വേറെ വിസ ഫീസോ പരിപാടികളോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഷെങ്കൻ വിസ ഉണ്ടാൽ ഉള്ള ഗുണങ്ങളാണതൊക്കെ. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയൊക്കെ എത്ര സിമ്പിളാണെന്നൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. എല്ലാ രാജ്യങ്ങളും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. വെൽക്കം ബാക്ക് ടു അൽബേനിയ. താങ്ക് യു സോ മച്ച്. എടാ, ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് വന്നതെന്ന് നോക്കൂ. താങ്ക് യു ആഗ്രോൺ, താങ്ക് യു ഫോർ ടേക്കിംഗ് അസ് ടു അൽബേനിയ. മോണ്ടനീഗ്രോ. Now let's go to Greece and have dinner. എന്തല്ലേ.
ബോർഡർ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അക്രമൺ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എനിക്ക് തോന്നുന്നു സിൽവർ ചെയിനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇത് സുവനീർ അല്ല. ഞങ്ങൾ ഇവിടെ അകത്ത് കയറി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഇഷ്ടം പോലെ സുവനീറുകളുണ്ട്. പക്ഷെ ഇതെല്ലാം അൽബേനിയയുടെ സുവനീറുകളാണ്. ദേ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ബട്ട് എവരിതിങ് ഓക്കെ, ബട്ട് ദിസ് ഇസ് എവരിതിങ് ഇസ് അൽബേനിയ, നോട്ട് ദ മോണ്ടിനീഗ്രോ വൺ. യാ ഷുവർ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. ഹായ് ബേബി, ഹായ് ബേബി. നല്ലൊരു പട്ടി, നല്ല മുട്ടം പട്ടിയാ. ഹായ് ബേബി, നല്ല ഫ്രണ്ട്ലി പട്ടിയാ. അക്കടു കുക്കടു കിക്കടു. Now it's time to go back. We'll go back to Tirana. ഒന്നര മണിക്കൂർ എടുക്കും. പക്ഷെ നമ്മുടെ ഷൂ മേക്കറല്ലേ ഓടിക്കുന്നത്, പക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് എത്തിക്കും. ഹി ഈസ് വെരി എക്സ്പെർട്ട് പ്രോ ഡ്രൈവർ. പാവൻ ഡ്രൈവർ ഒന്നും അല്ല കേട്ടോ, വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഡെലിഗേറ്റ് ആണ്. ഫസൽ ബ്രോ, അവിടെ നിന്ന് ഉറങ്ങരുത് കേട്ടാ. ദർദാനിയ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റിൽ നമ്മൾ രാത്രി ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇത് കൊള്ളാം, ഇതൊരു ട്രഡീഷണൽ ഫുഡൊക്കെ ആണെന്നാണ് നമ്മുടെ ആഗ്രഹം പറയുന്നത്. പോയി നോക്കാം ആ പരിപാടി എന്നുള്ളത്. ടിപ്പിക്കൽ അൽബേനിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു റെസ്റ്റോറന്റ് ആണ്, ആളുകളൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ വൈൻ ഒക്കെ വെച്ചിരിക്കുന്നതല്ലേ. ഇത്തരത്തില് കുറേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വൈൻസ് ഇങ്ങനെ ഫ്രീസറിനകത്തും അല്ലാതെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, ഒരു ലോഡ് പച്ചക്കറിയും ഒരു ലോഡ് ചീസും. നാളത്തെ ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് അരിയാ കൂടെ വെച്ചോ. എത്ര ഭംഗിക്ക അവര് ഇവിടെ തന്നിരിക്കുന്നത് നോക്കും. ഇതൊക്കെ കോൾഡ് സലാഡുകളാണ് കേട്ടോ. ഇത് വഴുതനങ്ങയും അതേപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ പുഴുങ്ങിയത്. ചീസൊക്കെ നോക്കി, ഇവര് ചീസൊക്കെ വെറുതെ കഴിക്കുന്ന നോക്ക്, വെറുതെ എടുത്ത് കഴിക്കും ചീസ് ഒക്കെ. തക്കാളി ഒക്കെ ഇരിക്കുന്ന കേട്ടോ. ഫ്രഷ് ഗാർലിക്, ഗാർലിക് ലീവ്സ് എടുത്തിട്ട് വെറുതെ കഴിക്കും. ഉള്ളിത്തണ്ടല്ലേ ആ സാധനം കുക്കുമ്പോൾ. നമ്മൾ കഴിക്കും ഇതുപോലെ വെറുതെ. തക്കാളിയും ചീസും ഒക്കെ എടുത്തുകൊണ്ട് തന്നാല്, തക്കാളിയൊക്കെ വെറുതെ വലിയ തക്കാളിയൊക്കെയാ, അതൊക്കെ ചുമ്മാ മുറിച്ചുകൊണ്ട് വെച്ചിരിക്കാം. നമുക്ക് തിന്നാൻ പറ്റുമോ, നമ്മൾ തിന്നുമോ? ഇവിടെ അടുത്ത് പുറത്ത് ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഫാമുണ്ട്. അപ്പോൾ ആ ഫാമിൽ ഉണ്ടാക്കുന്ന പച്ചക്കറിയും മീറ്റും ഒക്കെയാണ് ഈ റെസ്റ്റോറൻറ്റ് സെർവ് ചെയ്യുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ചീസ് ഉൾപ്പെടെ നല്ല ചീസ് ചുമ്മാ കഴിക്കാം. അതെ, ചീസൊക്കെ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഭയങ്കര അഡിക്റ്റ് ആയി പോകും. ബ്രെഡ് കണ്ടോ, ആ ചൂട് ബ്രെഡ് കേട്ടോ. ഇതൊക്കെ വെറുതെ കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറുതെ കഴിക്കാം, വെറുതെ കഴിക്കാം, ഒന്നും വേണ്ട, ചുമ്മാ കഴിക്കാം. വികാരമുള്ള സാധനങ്ങളാണ്. പുറത്തെന്ന് അറിയോ, ഇരിക്കുന്നത് തൈരാണ് കണ്ടോ, യോഗർട്ട്. അത് വെറുതെ എടുത്ത് കഴിക്കുക, എന്ത് ടേസ്റ്റ് ആണെന്നറിയോ. അത് യോഗർട്ട് ഒക്കെ ഇത്രയും ടേസ്റ്റോട് കൂടി ഞാൻ ഇതോടെ കഴിക്കുന്നേ. ചിക്കൻ റൈസ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്റെ പൊന്നെ, ചിക്കൻ, ഇത് എത്ര ചിക്കൻ ഉണ്ട്? ഒരു ചിക്കൻ മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, രണ്ട് കാലുണ്ട്. യെസ്, ഒരു ഫുൾ ചിക്കൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് വാട്ട് ഈസ് ദിസ്? വാട്ട് ഗ്രേവി ഈസ് ദിസ്? ദിസ് ഈസ് വിത്ത് കോൺ വേ ദി ചിക്കൻസ്. ഓക്കേ, ചിക്കൻ കഴിയ ആ ദി ബോയിൽഡ്. യാ, ദി ബോയിലിംഗ് വാട്ടർ. ഓക്കേ, ആൻഡ് ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. ഓക്കേ, യു ഹാവ് ടു ട്രൈ. അടിപൊളി. ദി പൊന്നെ, ഇത് എങ്ങനെയാ പരിപാടി നോക്കി. ഫസ്റ്റ് യു ട്രൈ ഇറ്റ്. ഓക്കേ, ഞാൻ വെജിറ്റേറിയൻ അല്ല ട്ടാ. ഇഫ് യു ലൈക്ക് ഇറ്റ്. ഐ ആം വെജിറ്റേറിയൻ, ഐ വിൽ നോട്ട് ഈറ്റ് ദിസ്. ഞാൻ നിർത്തി ഈ പരിപാടിയൊക്കെ രണ്ടു ദിവസം മുന്നേ. എങ്ങനെയുണ്ട് സൂപ്പ്? ചിക്കൻ സൂപ്പ് കുടിക്കുന്നവരുണ്ട്. ഓക്കെ, സോ ഇതില് കുറച്ച് റൈസ് എടുക്കുക. റൈസ് എടുത്തിട്ട് അതിനകത്ത് മറ്റേ ആ കറി പോലത്തെ സാധനം ഇടുക, എന്നിട്ട് ചിക്കനും എടുക്കുക, കഴിക്കുക. അതാണ് സംഭവം. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഞാൻ പച്ചക്കറിയാ. ഞാൻ രണ്ട് ദിവസമായിട്ട് ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് നോക്കട്ടെ എത്ര ആൾ എനിക്ക് വെജിറ്റേറിയനായി പറ്റുള്ളൂ. കുറച്ച് നാളത്തേക്ക് ഞാൻ മുട്ട മാത്രമേ കഴിക്കുള്ളൂ. മുട്ട കഴിക്കുന്ന വെജിറ്റേറിയൻ, മുട്ട വെജിറ്റേറിയൻ, മുട്ട കഴിക്കുന്ന വെജിറ്റേറിയൻ. മുട്ട മാത്രം, മുട്ട കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല ബ്രോ, കാരണം കുറച്ച് പ്രോട്ടീൻ മെയിനായിട്ട് അതിൽ കയറണം. ചിലപ്പം പ്രോട്ടീൻ കയറുന്ന വെജിറ്റബിൾസ് ചിലത് കിട്ടാൻ പാടാം, ചില സമയത്ത് നമുക്ക് കിട്ടിയില്ലെന്ന് വരില്ല. ചിക്കനൊക്കെ ഏത് രീതിയിലൊക്കെയാണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ചിക്കൻ എടുത്തില്ല, ഇച്ചിരി ചോറും മറ്റേ യോഗട്ടും കൂടെ ചേർത്ത് കഴിച്ച്. ഇതെന്താ സംഭവം അറിയോ, നനഞ്ഞ തുണിയാണേ. നമ്മൾ ചിക്കൻ കൈ കൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ വേണ്ടി
വെച്ചിരിക്കുന്ന തുണിയാണ് കണ്ടോ, നനഞ്ഞ തുണി. ഇതേപോലെ കൊണ്ട് തരും ഇവര്. ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാല് അവര് പ്ലാസ്റ്റിക് കവർ തരുന്നില്ലേ, അവര് കൈ കൊണ്ട് കഴിക്കില്ലല്ലോ. അവര് പ്ലാസ്റ്റിക് കവർ കയ്യില് ഗ്ലൗസ് പോലെ ഇട്ടിട്ട് ഗ്ലൗസ് കൊണ്ട് എടുത്തിട്ട് കടിച്ചു കുറച്ച് കഴിക്കും. ഇത് നമ്മൾ പറയുന്ന പോലെ നാടൻ ചിക്കനാണ് സംഭവം. അതായത് നമുക്ക് അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ മീറ്റിൻ്റെ കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നാടൻ ചിക്കനാണ്. ചിക്കൻ്റെ കാലും കയ്യും കഴുത്തും പെടലയും ബ്രസ്റ്റും എല്ലാ സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മസാല ഇല്ല, ഉപ്പുണ്ടോ? ഉപ്പുമില്ല, ഒന്നുമില്ല, വെറുതെ പിഴിഞ്ഞിരിക്കുക. ടേസ്റ്റ് ഉണ്ട്, വെറുതെ പിഴിഞ്ഞിരിക്കുക. ഉപ്പ് പോലും ഇല്ല, ഉപ്പ് പോലും ഇടാതെ പിഴിഞ്ഞിരിക്കുന്ന ചിക്കൻ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഇതേ കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഒരു ട്രഡീഷണൽ സ്വീറ്റും കണ്ട് തന്നിരിക്കുകയാണ്. ഹസുദേ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് നമ്മുടെ അലുവയൊക്കെ പോലെ ഉണ്ട്. ഞാനൊന്ന് മുറിച്ചെടുത്ത് കഴിച്ചു നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. ശരിക്കും നമ്മുടെ അലുവ പോലെ ഉണ്ട്. മധുരം കുറഞ്ഞ അലുവ. സെയിം സെയിം സെയിം. യാ, നൈസ്. ബട്ട് ഹൽവ ഈസ് ഡിഫറെന്റ്. യാ, സംവാട് സിമിലർ ടു ഹൽവ, റൈറ്റ്? ബട്ട് ഹൽവ ഈസ് മോർ സ്വീറ്റ്. യെസ്. ദിസ് ഈസ് ഓക്കേ, നൈസ്. നല്ല മധുരമില്ല, ഓവർ മധുരമില്ല, മത്ത് പിടിക്കില്ല, മത്ത് പിടിക്കില്ല. ഇന്നലെയാണ് നമ്മൾ ഇവരുടെ ഫുഡ് കഴിച്ച് മത്ത് പിടിച്ചു പോയത്. ആ ചീസ് എല്ലാം കൂടെ വാരി പിടിച്ച് കഴിച്ചിട്ടാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഈ വീഡിയോ വരുമ്പോ മികവറും നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ദയവായി ശ്രമിക്കുക നമ്മളോടൊക്കെ. നമ്മൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ അതൊന്നും തീർക്കാതെ നമ്മൾ അതെല്ലാം പൊരിഞ്ഞു കെട്ടി എടുത്തോണ്ട് പോവാണ്. ഞാൻ കഴിച്ചില്ലല്ലോ പിന്നെ. താങ്ക് യു സോ മച്ച് ആഗ്രൺ. സീ ടുമോറോ. See you tomorrow. Good morning. Without you, we couldn't have made that Montenegro trip, right? Hello. Thank you very much again. Thank you, thank you. Thank you very much again. It's a pleasure. Yeah. Bye-bye. Awesome, bro. Ta-ta. പുള്ളി മുടി വെട്ടാനെന്ന് പറഞ്ഞുകൊണ്ട് പോയേക്കുവാണ്. ഇതാണ് നമ്മുടെ ഹോട്ടല്. ഇവിടെ ഞങ്ങളുടെ ഹോട്ടലിലെ ബാക്കി കാണുന്ന ചെറിയ ബിൽഡിംഗ് ആണ്. ഇത് ഇപ്പുറത്തൊരു വലിയ ബിൽഡിംഗ് കണ്ടോ? ഇത് ഇന്റർ കോണ്ടിനെന്റലിന്റെ ഹോട്ടലാണ്, അതായത് IHG. നാളെ ചിലപ്പോൾ അത് നല്ല ഹോളിഡേ ഇന്നോ അല്ലെങ്കിൽ ക്രൗൺ പ്ലാസയോ അല്ലെ ഇന്റർ കോണ്ടിനെന്റൽ ആയിട്ട് തന്നെയോ ഒക്കെ വരും. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് മോണ്ടിനീഗ്രോ വരെ പോകാൻ പറ്റിയത്. എന്തായാലും ഭയങ്കര സംഭവമായി. അപ്പൊ നമ്മൾ മോണ്ടിനീഗ്രോ പോയിട്ട് തിരിച്ച് നമ്മൾ അൽബേനിയ തന്നെ വന്നിട്ട് നമ്മൾ താമസിക്കുന്ന ആ റൂമിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ രാജ്യങ്ങളുടെ കൗണ്ടിൽ നമുക്ക് ഒരു രാജ്യം കൂടെ കിട്ടിയിരിക്കുകയാണ്. ടോട്ടലി 35 രാജ്യം. ഈ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തുമ്പോഴത്തേക്കിന് 40 രാജ്യങ്ങൾ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും വേറൊരു ഗംഭീര ട്രിപ്പ് വരുന്നുണ്ട്. ഞാനത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ഗംഭീര ട്രിപ്പാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1st സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ. അതെന്താണെന്നുള്ള ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ പറയാം. അപ്പോൾ നാളെ തൊട്ടൊരു കിടിലൻ സംഭവം വേറെ ഉണ്ട്. നമ്മൾ മറ്റൊരു സ്ഥലം കൂടെ കാണാൻ വേണ്ടി പോകണം. ഐ ആം ആക്ച്വലി യുനോ എന്താ പറയുക, ഇൻ ലവ് വിത്ത് അൽബാനിയ നൗ. അൽബേനിയ ഒരു രക്ഷയില്ല, നല്ല മനുഷ്യ കേട്ടോ, നല്ല സ്ഥലമാണ്. ടൂറിസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ സ്കാമോ പരിപാടികളൊന്നും ഇല്ലാതെ യു ക്യാൻ എൻജോയ് ദ പ്ലേസ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ്. സമ്മറിലെ കൂടെ ഒന്ന് എന്നുകൂടെ സമ്മർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബി നൈസ്. അപ്പോൾ സീ ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും ബൈ ബൈ.